ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗലൈക്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ മോട്ടോൻ്റെ പുതിയൊരു മോഡലായ മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് എന്ന് പറഞ്ഞ മോഡലും റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് എന്ന് പറഞ്ഞ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ കമ്പാരിസൺ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോസ് ഫുള്ളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എല്ലാം എടുത്ത് നോക്കാം, കമ്പയർ ചെയ്ത് നോക്കാം ഏതാ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയൊരു സപ്പോർട്ട് നമുക്ക് തരാം. അപ്പോൾ ഇനിയൊട്ടും സമയങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ രണ്ട് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ തിരിയുന്ന എൻ്റെ അത്യാവശ്യം നല്ല ലുക്കലുള്ള സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടി നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ പ്രൈസിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന് വരുന്ന ഒരേ പ്രൈസ് ആണ്, 17,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് 6 GB റാമിൻ്റെ സ്മാർട്ട് ഫോൺസ് ആണ് രണ്ടും. അപ്പോൾ നമുക്ക് ഇനി ഡിസ്പ്ലേ സൈസ് തന്നെ നോക്കാം. അപ്പോൾ മോട്ടോൻ്റെ അകത്ത് വരുന്ന വെച്ചാൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. നേരെ വർഷമുള്ള റെഡ്മിൻ്റെ അകത്ത് വരുന്ന വെച്ചാൽ 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. FHD എന്ന് പറയുന്നത് ഫുൾ HD ആണ്. അപ്പോൾ നമുക്കിവിടെ ക്ലിയർലി നമുക്ക് കാണാം. കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയൊരു സ്ക്രീൻ സൈസ് വേണമെന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്ന ബാറ്ററിയാണ്. ഇപ്പോൾ മോട്ടോൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ 5000 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റെഡ്മി നോട്ടിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ 5020 mAh ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏടിയും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കിട്ടുന്നതെന്ന് വെച്ചാൽ റെഡ്മി നോട്ട് 9 പ്രോ മാക്സിലാണ് കുറച്ചും കൂടി വലിയൊരു ബാറ്ററി കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന് സ്റ്റോറേജിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മോട്ടോൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ 6 GB റാം തന്നെയാണ്, റെഡ്മീൻ്റെ അകത്ത് വരുന്നത് 6 GB റാം തന്നെയാണ്, 128 GB ആണ് രണ്ടിൻ്റെ അകത്ത് വരുന്ന ഇൻറ്റേർണൽ സ്റ്റോറേജ്. പക്ഷേ എങ്കിൽ എക്സ്പാൻഡബിൾ F2 അകത്ത് വ്യത്യാസം വരുന്നുണ്ട്. എക്സ്പാൻഡബിൾ F2 1 TB ആണ് മോട്ടോൻ്റെ അകത്ത്. റെഡ്മിൻ്റെ കേസിലാണ് എക്സ്പാൻഡബിൾ F2 512 GB ആണ് വരുന്നത്. അതാണ് അടുത്ത വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ പ്രൊസസ്സറാണ്. അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സാധനം വെച്ചാൽ പ്രൊസസ്സറും കൂടിയാണ്. കാരണം പ്രൊസസ്സറിൻ്റെ പെർഫോമൻസ് പോലെ ഇരിക്കും നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും. അപ്പോൾ നമുക്ക് മോട്ടോൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ കോൾക്കം സ്നാപ്ഡ്രാഗൻ്റെ 730G എന്ന പ്രൊസസ്സറാണ് വരുന്നത്. 2.2 GHz ഒക്ടോ കോർ പ്രൊസസ്സറാണ്. നേരെ വർഷമുള്ള റെഡ്മിൻ്റെ കേസ് എടുക്കുന്നതിന് കോൾക്കം സ്നാപ്ഡ്രാഗൻ 720G പ്രൊസസ്സറാണ്. അത് 2.3 GHz ഒക്ടോ കോർ പ്രൊസസ്സറാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾ പ്രൊസസ്സറിൻ്റെ കേസിൽ കമ്പയർ ചെയ്യുന്നത് എന്തായാലും നമുക്ക് മോട്ടോൻ തന്നെ കൊടുക്കണം. കാരണം വെച്ചാൽ 730G പ്രോസസർ എന്ന് പറയുന്നത് 720G കണ്ട ഒരു 15% ഫാസ്റ്ററാണ് നമുക്ക് പറയാൻ പറ്റും. 720G മോശമെന്നല്ല അതിൻ്റെ അർത്ഥം, ഇത് രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ നമുക്ക് 730G ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പം പ്രോസറിൻ്റെ കേസിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് മോട്ടോലാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചാൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ബാക്ക് ക്യാമറയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മോട്ടോൻ്റെ അകത്താണെങ്കിലും റെഡ്മിൻ്റെ അകത്താണെങ്കിലും സെയിം കോൺഫിഗറേഷനാണ് വരുന്നത് ബാക്ക് ക്യാമറയുടെ കേസിൽ. 64 MP + 8 MP + 5 MP + 2 MP എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ കേസിലാണെങ്കിൽ മോട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ 16 MP ഫ്രണ്ട് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നേരെ വർഷം റെഡ്മി പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ 32 MP ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ നിങ്ങളൊരു സെൽഫീൻ്റെ ആളാണെങ്കിൽ എന്തായാലും റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് തന്നെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. കാരണം 32 MP ഫ്രണ്ട് ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ചാർജിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മോട്ടോൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ 18 W ടേർബോ ചാർജിങ് ആണ്. നേരെ വർഷം റെഡ്മിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ 33 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നമുക്ക് ചാർജർ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ തന്നെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ബോക്സിൽ തന്നെ കിട്ടും. അപ്പോൾ 18 W ടേർബോ ചാർജിങ് സപ്പോർട്ടാണ് മോട്ടോനുള്ളതും റെഡ്മിൻ്റെ കേസിൽ 33 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് ചാർജ് ആവണം ഉള്ള കണ്ടീഷനാണ് നിങ്ങൾക്ക് എന്തായാലും റെഡ്മി നോട്ട് 9 പ്രോ മാക്സ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇനി നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അപ്പോൾ മോട്ടോൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വെച്ചാൽ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. റെഡ്മിൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വെച്ചാൽ GPU എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഫോണിൻ്റെ അകത്തുള്ള യൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് ആണ് ഈ GPU എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടോൻ്റെ അകത്തും റെഡ്മിൻ്റെ അകത്ത് സെയിം ആയിട്ടുള്ള അഡ്രിനോ 680 എന്ന് പറഞ്ഞ GPU ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ അകത്ത് സെയിം ഗ്രാഫിക്സിൻ്റെ സാധനമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് സ്മാർട്ട് ഫോൺസിനകത്ത് നല്ല ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ മോട്ടോൻ്റെ അകത്തും റെഡ്മിൻ്റെ അകത്ത് വരുന്ന Android 10 തന്നെയാണ് വരുന്നത്. പക്ഷേ എങ്കിൽ വ്യത്യാസം എന്ന് വെച്ചാൽ മോട്ടോൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ. അടുത്തത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺസ് എല്ലാം വാങ്ങുന്ന സമയത്ത് എന്തായാലും വെയിറ്റും കൂടി നമ്മൾ നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഹെവി ആകുന്നതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ മോട്ടോനകത്ത് വരുന്നത് വെച്ചാൽ 210 g ആണ് വരുന്നത്. റെഡ്മിൻ്റെ കേസിലാണ് 250 g ആണ് വരുന്നത്. അപ്പോൾ രണ്ടിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല, 1 g വ്യത്യാസമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നോച്ച് ആണ്. അപ്പോൾ നമ്മൾ മോട്ടോൻ്റെ അകത്ത് വെച്ചാൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ മോട്ടോൻ്റെ അകത്ത് നമുക്ക് നോച്ച് ഡിസ്പ്ലേ ഒന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ വരുന്നത് പോപ്പപ്പ് ആണ്, പോപ്പപ്പ് ക്യാമറയാണ്. സെൽഫീൻ്റെ കേസിൽ ഞാൻ പറയാൻ വിട്ടു പോയ കാര്യം എന്ന് വെച്ചാൽ സെൽഫി ക്യാമറ വരുന്നത് പോപ്പപ്പ് ക്യാമറയാണ്, 16 MP ക്യാമറയാണ് വരുന്നത് പോപ്പപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നോച്ച് ഡിസ്പ്ലേ ഇല്ല, നമുക്ക് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ വർഷം റെഡ്മിൻ്റെ കേസിലാണെങ്കിൽ 5 V നോച്ച് ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ ആൾക്കാർ ചിലപ്പോൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നോച്ച് ഡിസ്പ്ലേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ്. മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് എന്ന് പറഞ്ഞ മോഡൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോട്ടോൻ്റെ കേസിൽ ഒരു കാര്യം പറയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പീക്കർ കുറച്ചും കൂടി നല്ല ലൗഡായിട്ടുള്ള സ്പീക്കറാണ് മോട്ടോൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും, അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതാ ഏറ്റവും നല്ലതെന്നുള്ളതാണ് ഇനി ബാക്കി കിടക്കുന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് വേണം, കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള പ്രോസസർ വേണം, ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വേണം, പിന്നെ പോപ്പപ്പ് ക്യാമറ വേണം, കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഒരു സ്ക്രീൻ സൈസുള്ള ഒരു ഫോൺ മതി, കുറച്ചും കൂടി നല്ല ലൗഡറായിട്ടുള്ള ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് മോട്ടോ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് മോട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ റെഡ്മിൻ്റെ കേസ് എടുക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ ബാറ്ററി വേണം, പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള ഫോണായിരിക്കണം, പിന്നെ ഡിസൈൻ വൈസും കുറച്ചും കൂടി നല്ല ലുക്കുള്ളൊരു ഫോണാണ്, കുറച്ചും കൂടി നല്ലൊരു സെൽഫി ക്യാമറ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് റെഡ്മി ചൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് പോലെ ആയിരിക്കും, നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ ഗെയിമിംഗിനാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോൺ, ഏത് സ്മാർട്ട് ഫോൺ എടുത്താലും പ്രശ്നമൊന്നുമില്ല. കാരണം രണ്ടും നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഗെയിമിങ്ങിനൊന്നും നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും വരുന്നില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇതിനകത്ത് ഏത് രണ്ടിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോൻ്റെ ഇങ്ങനത്തെ സ്മാർട്ട് ഫോൺസ് ഒന്നും ഇറങ്ങലില്ല, കുറവായിരുന്നു. അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മൾ റെഡ്മിൻ്റെ റിയൽമിൻ്റെ എല്ലാം ബജറ്റെല്ലാം ഒരു 10,000-15,000 എല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് റെഡ്മിൻ്റെതും റിയൽമിൻ്റെ എല്ലാം നമ്മൾ കണ്ടത്. അപ്പോൾ പക്ഷേ എങ്കിലും മോട്ടോ ആ ഒരു റേഞ്ചിലേക്ക് ഇപ്പോൾ കയറി വന്നിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിട്ട് മാറിയിട്ടുള്ള റെഡ്മിക്കും റിയൽമിക്കും മറ്റ് സ്മാർട്ട് ഫോൺസിനുള്ള ഒരു കോമ്പറ്റീഷനായി മാറിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഇതുവരെ കാണാത്ത ഫീച്ചേഴ്സാണ് ഈ മോട്ടോ വൺ ഫ്യൂഷൻ പ്ലസ് എന്ന് പറഞ്ഞ മോഡലിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ഇമ്പ്രഷൻ അതാക്കി വെച്ചിട്ടുണ്ട്, നല്ലൊരു സ്മാർട്ട് ഫോണാണത്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് മോട്ടോർക്ക് ഒരു കിടിലും ഫോണാണ്. എന്തായാലും റെഡ്മിക്കോ റിയൽമിക്കോ അത് മറ്റ് സ്മാർട്ട് ഫോൺസിനെല്ലാം നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു റേഞ്ചിൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. നിങ്ങൾക്ക് ഈ കമ്പാരിസൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതും ഫോൺ കമ്പാരിസൺ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ഇട്ടാൽ മതി.